ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറം ലോകമറിഞ്ഞ കൂട്ടബലാത്സംഗ കേസിൽ ഇരയുടെ വെളിപ്പെടുത്തൽ. പീഡിപ്പിച്ചവർ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി എൻ ജയന്തൻ ഉൾപ്പെടെ നാലുപേർ. പരാതി നൽകാനെത്തിയ തന്നോട് പോലീസ് വളരെ മോശമായി പെരുമാറി. മൊഴിമാറ്റി പറയാനും പരാതി പിൻവലിക്കാനുമായി തന്നെ ഭീഷണിപ്പെടുത്തി. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും വീട്ടമ്മ. വാർത്താസമ്മേളനത്തിൽ യുവതിയോടൊപ്പം ഭർത്താവും പങ്കെടുത്തു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. തുടർന്ന് ഭാഗ്യലക്ഷ്മിക്കൊപ്പം പീഡനത്തിനിരയായ യുവതി ഭർത്താവിന്റെ കൂടെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ എത്തി വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. ഭർത്താവിന്റെ സുഹൃത്തുക്കളായ വടക്കാഞ്ചേരി സിപിഐഎം കൌൺസിലർ പി എൻ ജയന്തൻ, സഹോദരൻ ബിനീഷ്, ജിനേഷ്, ഷിബു എന്നിവരാണ് പീഡിപ്പിച്ചതെന്ന് യുവതി വെളിപ്പെടുത്തി. കൌൺസിലറാണ്, വടക്കാഞ്ചേരിയിലെ. പേര് ജയന്തൻ, ബിനീഷ്, ജനീഷ്, ഷിബു. എന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ തകർത്തത് പേരാമംഗലം സി എയുടെയും എസ് ഐയുടെയും ഭാഗത്തു നിന്നുണ്ടായ വേട്ടയാടലായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. രണ്ടായിരത്തി പതിനാലിനാണ് സംഭവമുണ്ടായത്. എന്നാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ ഭർത്താവിനോട് പോലും ഏറെ വൈകിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് യുവതി പറഞ്ഞു. തുടർന്ന് ഭർത്താവ് നിർബന്ധിച്ചതുമൂലവും ജീവിക്കാൻ പോലും അനുവദിക്കാത്തത് കാരണവുമാണ് 2016 ഓഗസ്റ്റ് 14 പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി പറഞ്ഞു. പോലീസിന്റെ മാനസിക പീഡനവും പ്രതികളുടെ ഭീഷണിയെ തുടർന്നുമാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി മാറ്റിയതെന്നും കേസ് പിൻവലിച്ചതെന്നും ഭർത്താവും യുവതിയും കൂട്ടിച്ചേർത്തു. പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. അസഭ്യ വർത്താനം എന്റെ മുമ്പിൽ വെച്ച് വർത്താനം എനിക്ക് മാനസികമായി ഞാൻ തകർന്നു പോയത്. പിന്നെ കേസിൽ നിന്ന് പിന്മാറണോന്നുള്ള ഇത് തന്നെയായിരുന്നു അവർക്ക്. പിന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി മാറാൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചു വന്നു. മൊഴി മാറണം അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ അന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് വിട്ടത്. മാധ്യമങ്ങളെ കാണുമെന്നറിഞ്ഞപ്പോഴും പ്രതികൾ ഭീഷണിപ്പെടുത്തി. 3 മാസമായി തൃശൂരിൽ പോയിട്ട് ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവരുമായി ജീവിക്കണമെന്നുള്ളത് കൊണ്ടാണ് മുഖം മറിച്ച് വാർത്താസമ്മേളനത്തിനെത്തിയതെന്നും യുവതിയും ഭർത്താവും പറഞ്ഞു. DGP ക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും നീതി ലഭിക്കുമെന്നാണ് വിശ്വാസമെന്നും യുവതി കൂട്ടിച്ചേർത്തു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായ യുവതിയുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. യുവതി ഇപ്പോൾ പോലീസ് സംരക്ഷണയിലാണ്. പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുന്നുവെന്നും DGP വ്യക്തമാക്കി. ഞങ്ങളത് ശരിക്ക് നിയമപരമായിട്ട് നോക്കിക്കോളാം കാര്യം. ഈ ഡീറ്റെയിൽസ് ആക്ച്വലി ഞാൻ ഇപ്പോൾ പറയാനും പോകുന്നില്ല. ഞാൻ ആക്ച്വലി വന്നിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ശരിക്കും നേരെ നോക്കിയിട്ട് എന്താ ആവശ്യമാണ് ആ രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം. യു ക്യാൻ ട്രസ്റ്റ് അസ്, വിശ്വസിക്കണം. വി വിൽ ഡു എ വെരി ഗുഡ് ജോബ്. അതിൽ ഇപ്പോൾ അങ്ങനെ ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ സംരക്ഷണം കൊടുത്തിട്ടില്ല, വേറെ എവിടെയെങ്കിലും കൊടുക്കും. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPIM നേതാവ് പി എൻ ജയന്തൻ പ്രതികരിച്ചു. 15 ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാത്തതിലുള്ള പ്രതികാരമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ജയന്തൻ പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാശ് പലപ്പോഴായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവരടുത്ത്. അപ്പൊ ഈ പണം അവർ തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പൈസ തരണം, തന്നില്ലെങ്കിൽ ഞാൻ മേടിക്കും എന്നൊരു ലേശം ഭീഷണിയുടെ സ്വരത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ കൊടുത്ത പണം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു ചോദിച്ചതാണ് ഇപ്പൊ ഞാൻ ചെയ്തൊരു കുറ്റം. അപ്പൊ ഇത് കള്ളമാണ്, അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമാണ്. നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളതല്ല. ഇവർക്കെതിരെ കേസ് ഉണ്ടാവും എന്ന് കണ്ടപ്പോഴാണ് ഇവർ 164 മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളും മജിസ്ട്രേറ്റ് മറ്റു കോടതിയും ഒക്കെ ഞാനൊരു വെറും ഒരു കേവലം ഒരു മെമ്പർ, ഒരു കൗൺസിലറാണ്. ഈ കൗൺസിലർ എന്റെ സ്വാധീന വലയത്തിലാണെന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചിയെ പോലെയുള്ള ഒരു സ്ത്രീ തെറ്റിദ്ധരിച്ചത് വളരെ മോശമായി പോയി. മാനസികം കേസ് കൊടുക്കാനാണ് എന്റെ തീരുമാനം. ഞാനത് ഇന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യണം. പാലക്കാട് സ്വദേശിനിയായ 18-കാരിയെ കൊല്ലത്ത് കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയെന്ന് യുവതി തന്നെ പോലീസിന് മൊഴി നൽകി. ഡിഗ്രി വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ കാമുകനാണ് പ്രതികാരം തീർക്കാൻ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചതെന്നും മാനഭംഗപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ യുവതിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ കൊല്ലം ഷാഡോ പോലീസാണ് പാലക്കാട് പോലീസിന് കൈമാറിയത്.
തുടർന്ന് പാലക്കാട്ട് എത്തിച്ച പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് തന്നെ മാനഭംഗപ്പെടുത്തിയെന്ന വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരം: പാലക്കാട് സ്വദേശിയായ 18-കാരി പെൺകുട്ടി അയൽവാസിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഇതിനിടയിൽ കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയോട് കാമുകൻ പിണങ്ങി. പ്രണയത്തിന്റെ പേരിൽ യുവാവിനെ പെൺകുട്ടിയുടെ വീട്ടുകാർ മർദ്ദിച്ചതായും പറയുന്നു. പ്രതികാര ബുദ്ധിയോടെ യുവാവ് വീണ്ടും പെൺകുട്ടിയുമായി അടുത്തു. തുടർന്ന് കാമുകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച പെൺകുട്ടി കൊല്ലത്തു വന്നു. എന്നാൽ കാമുകൻ എത്തിയില്ല. തുടർന്ന് കാമുകന്റെ സുഹൃത്തായ ഒരു യുവതി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് പെൺകുട്ടി കൂട്ടമാനഭംഗത്തിന് ഇരയായത്. അന്ന് കാമുകനും സ്ഥലത്തുണ്ടായിരുന്നു. പരിചയമില്ലാത്തവരാണ് തന്നെ മാനഭംഗപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കായലിന്റെ തീരത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് തന്നെ പാർപ്പിച്ചിരുന്നതെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയെ കാണാതായതായി വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പെൺകുട്ടിയെ കൊല്ലത്ത് കണ്ടെത്തുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു. ഒരാൾ ഒറ്റയ്ക്കും കൂട്ടമായും പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ മൊഴിമാറ്റം പോലീസിനെ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. മലപ്പുറം സ്ഫോടന സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ച രേഖയുടെ ഉള്ളടക്കം പീപ്പിൾ ടിവിക്ക്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോടുള്ള പ്രതിഷേധമെന്ന പരാമർശം. കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടനം ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടലിനോടുള്ള പ്രതിഷേധം. മലപ്പുറം സ്ഫോടനം ജമ്മുകശ്മീരിൽ നിരപരാധികളെ കൊന്നതിലുള്ള പ്രതിഷേധമെന്നും രേഖയിൽ പറയുന്നു. പ്രധാനമന്ത്രിയടക്കം 40 പേർക്ക് രേഖയിൽ വധഭീഷണിയുമുണ്ട്. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ സംഭവത്തിനുള്ള പ്രതികാരവും മുന്നറിയിപ്പും എന്ന നിലയിലാണ് 12 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം കളക്ട്രേറ്റിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിന് കാരണമെന്നും മലപ്പുറത്തേത് ധാദ്രി ജമ്മുകാശ്മീർ ന്യൂനപക്ഷ വേട്ടകളും അക്രമണങ്ങളും കൊലപാതകങ്ങളുമാണെന്നും പെൻഡ്രൈവിലെ രേഖകളിൽ പറയുന്നു. തെലങ്കാനയിൽ 7 തീവ്രവാദികളെ പോലീസ് വെടിവെച്ചു കൊന്നതിനാണ് ഏപ്രിൽ 7 ചിറ്റൂർ സ്ഫോടനം. യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നതിനുള്ള പ്രതികാരമായിരുന്നു 2015 ജൂലൈ 30 മൈസൂർ സ്ഫോടനം. ആന്ധ്ര നെല്ലൂർ കോടതിയിലെ സ്ഫോടനം മുഹമ്മദ് ഇത്തലാഖിനെ ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് കൊലപ്പെടുത്തിയതിനാണെന്നും അല്ലുമ്മയിൽ നിന്ന് വേർപെട്ടുപോയ ബേസ് മൂവ്മെന്റ് എന്ന പേരിൽ തയ്യാറാക്കിയ മുന്നറിയിപ്പ് കത്തിൽ അവകാശപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മുതിർന്ന ബിജെപി നേതാക്കന്മാരും ശിവസേനാ നേതാക്കന്മാരും കത്തിലൂടെ വധഭീഷണിയുണ്ട്. കൂടാതെ രാഷ്ട്രപതി ഭവൻ, തിരുവനന്തപുരത്തെ സതേൺ എയർ കമാൻഡന്റ്, കരസേനയുടെ വിവിധ സ്ഥാപനങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ രാജ്യങ്ങളുടെ എംബസികൾ എന്നിവ തകർക്കുമെന്നും പെൻഡ്രൈവിലെ കത്തിൽ ബേസ് മൂവ്മെന്റ് ഭീഷണി മുഴക്കുന്നു. NIA, റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ സംസ്ഥാനങ്ങളിലെ ബോംബ് സ്ഫോടനങ്ങൾ അന്വേഷിക്കുന്ന പോലീസിനും ഭീഷണി അവകാശ സന്ദേശങ്ങൾ കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. അതേസമയം പെൻഡ്രൈവിലെ ഉള്ളടക്കം ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് കോപ്പി ചെയ്തതെന്ന് കണ്ടെത്താനുള്ള ശ്രമം കേരളത്തിലെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ സൈബർ വിദഗ്ധർ തുടങ്ങി. രാജ്യത്ത് അല്ലുമയുടെ സ്ലീപ്പർ സെൽ സജീവമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലപ്പുറം കളക്ടറേറ്റിൽ സ്ഫോടന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇന്റലിജൻസ് ADGP കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായതോടെ അന്വേഷണത്തിനും വേഗത കൂടി. രാവിലെ 10 മണിയോടെയാണ് ഇന്റലിജൻസ് ADGP R. ശ്രീലേഖ കളക്ടറേറ്റിലെത്തിയത്. അന്വേഷണ ചുമതലയുള്ളവരുമായി കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച നടത്തി. സ്ഫോടന സ്ഥലവും ADGP സന്ദർശിച്ചു. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക വിവരശേഖരണവും പരിശോധനയും പൂർത്തിയായതോടെ അന്വേഷണം വേഗത്തിലായി. ബോംബ് സ്ഥാപിക്കാനും ടൈമർ പ്രവർത്തിപ്പിക്കാനും ഒരാൾ മാത്രമാണ് മലപ്പുറത്തെത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതി കലക്ടറേറ്റ് പരിസരത്തുനിന്നുതന്നെ റിമോട്ട് ഉപയോഗിച്ച് ടൈമർ പ്രവർത്തിപ്പിച്ചുവെന്നതിനും തെളിവ് ലഭിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും റോഡിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. അതോടൊപ്പം മലപ്പുറം കലക്ടറേറ്റിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് ബിലാത്തിക്കുളത്തെ 7-വയസ്സുകാരി അദിതി എസ് നമ്പൂതിരി കൊല്ലപ്പെട്ട കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും 3 വർഷം കഠിന തടവ്. പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിനാണ് വിവിധ വകുപ്പുകൾ ചുമത്തി കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 323, 324 വകുപ്പുകളും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 23 വകുപ്പും അനുസരിച്ചാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. അതിഥിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും രണ്ടാനമ്മ റംലത്ത് എന്ന ദേവികയും 3 വർഷം കഠിന തടവ് അനുഭവിക്കണം. ഒന്നാം പ്രതി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴ സംഖ്യ അരുതിയുടെ സഹോദരൻ അരുണസ് നമ്പൂതിരിക്ക് നൽകണമെന്നാണ് കോടതി വിധി. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണം. അരുതിയുടെ സഹോദരൻ അരുണസ് നമ്പൂതിരിയും പരിശോധിച്ച ഡോക്ടറുമായിരുന്നു കേസിലെ പ്രധാന സാക്ഷികൾ. അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് കഠിനമായി മർദ്ദിച്ചും പട്ടിണിക്കിട്ടും അരുതിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഇത് തെളിയിക്കുന്നതിനാവശ്യമായി സാഹചര്യ തെളിവുകളോ ദൃക്സാക്ഷി മൊഴികളോ ഉണ്ടായിരുന്നില്ല.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണസമയം സംബന്ധിച്ചുണ്ടായ സംശയങ്ങളും ന്യൂറോളജിക്കൽ ഷോക്കാണെന്ന കണ്ടെത്തലും തിരിച്ചടിയായി. അതിഥിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെയും പൊള്ളലേറ്റത്തിന്റെയും പാടുകളുണ്ടായിരുന്നു. 2013 ഏപ്രിൽ 30 ബി എം സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന RDS നമ്പൂതിരി കൊല്ലപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലപ്പുറം പുത്തനത്താണിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം സ്ഥലം RTO സന്ദർശിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് കാർ മണ്ണുമാന്തി യന്ത്രത്തിലിടിച്ച് കുടുംബത്തിലെ 3 പേർ മരിച്ചത്. മലപ്പുറം പുത്തനത്താണിയിൽ തിരുനാവായ റോഡിലാണ് കാർ മണ്ണുമാന്തി യന്ത്രത്തിലിടിച്ച് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന ചന്ദനക്കാവ് ചെനപ്പുറം ഹസൻ മുസ്ലിയാർ, ഭാര്യ ആയിഷ, മരുമകൾ ഫാത്തിമ സുഹറ എന്നിവരാണ് മരിച്ചത്. അപകടസ്ഥലം മലപ്പുറം RTO KM ഷാജി പരിശോധിച്ചു. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്ന് RTO പറഞ്ഞു. സാധാരണ ഒരു അപകടം പോലെയല്ല ഇത്. JCB സാധാരണ അപകടങ്ങളിൽ പെടാത്ത വാഹനങ്ങളിൽപ്പെട്ട ഒരു കാറ്റഗറി വാഹനമാണ്. പക്ഷേ യാദൃച്ഛ്യമെന്ന് പറയട്ടെ, ഈ കാറുകാരൻ്റെ ഒരു അശ്രദ്ധയാണ് ഇവിടെ സ്ഥലം സന്ദർശിച്ചതെന്ന് മനസ്സിലാകാൻ കഴിയുന്നത്. മറ്റു യാന്ത്രിക തകരാറുകളൊന്നും രണ്ട് വാഹനത്തിനും ഇല്ല. പിന്നെ ഡ്രൈവർ ഓൾറെഡി മരിച്ചു പോയതുകൊണ്ട് ഇനി പ്രതി ആരാണോ പ്രതി ചേർക്കുന്നതനുസരിച്ച് അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മറ്റു നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇതിനകത്ത് പോലീസാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. പ്രൈമ ഫേസിയ ഇതിനകത്ത് പ്രത്യേകിച്ച് മെക്കാനിക്കൽ ഡിഫക്ട്സുകളൊന്നും പറയാത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പോലീസുമായിട്ട് ആലോചിച്ചിട്ട് ബാക്കി നടപടി സ്വീകരിക്കുന്നതാണ്. അല്ല, അത്തരം റോഡ് വളരെ സ്മൂത്താണ്, വളരെ നല്ല റോഡാണ്, നല്ലൊരു സ്ട്രെയിറ്റ് റോഡാണ്. ഇത് അശ്രദ്ധമായി ഓടിച്ചു തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ലോക്കൽ എൻക്വയറിയിൽ മനസ്സിലാക്കുന്ന ഏതോ വണ്ടി ഓട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് JCBയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇടിച്ചായിട്ടാണ് മനസ്സിലാകുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 2.5 വയസ്സുകാരിയുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. അപകടത്തിന്റെ നടുക്കത്തിലാണ് ഇപ്പോഴും പുത്തനത്താണിക്കാർ. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് തലവനെ പ്രഖ്യാപിച്ചു. SP പ്രകാശനാണ് ചുമതല. പോലീസ് ട്രെയിനിംഗ് കോളേജ് ആസ്ഥാനമായി സ്ക്വാഡ് പ്രവർത്തിക്കും. ജിതിൻ ചന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിതിൻ, വിവരങ്ങൾ. ജിതിൻ കേൾക്കാമെങ്കിൽ. ചില സാങ്കേതിക തടസ്സം, മറ്റു വാർത്തയിലേക്ക് പോകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കയറ്റുമതിയിലൂടെ വൻ നേട്ടം നൽകുന്ന ഫലഭർഗമായ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ശീതകാല കർഷകർക്ക് അധികൃതരുടെ അവഗണന. കഴിഞ്ഞ 2 വർഷമായി ഇടുക്കി കാന്തല്ലൂർ വട്ടവട പ്രദേശത്തെ സ്ട്രോബെറി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ യാതൊരു സഹായവും ഇല്ല. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നട്ടം തിരിയുന്ന കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ശീതകാല വിളകളുടെ സുവർണ മേഖലയായ കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിൽ നിന്നും സ്ട്രോബെറി കൃഷി പടിയിറങ്ങുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. പ്രകൃതിയോട് മല്ലിടിച്ച് മണ്ണിൽ കൃഷിയിറക്കുന്ന സ്ട്രോബെറി കർഷകന് കഴിഞ്ഞ 2 ആണ്ടായി കൃഷിവകുപ്പിൽ നിന്നും ഒരു സഹായവും ലഭിക്കുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് ധാരാളം കയറ്റുമതി ചെയ്യപ്പെടുന്ന സ്ട്രോബെറിക്ക് അനുയോജ്യമായ കേരളത്തിലെ അപൂർവം ഇടമാണ് കാന്തല്ലൂർ വട്ടവട പ്രദേശം. ഈ കൃഷി ഉപജീവന മാർഗമാക്കിയ നിരവധി കർഷകർ ഈ മേഖലയിലും ഉണ്ടായിരുന്നു. കാർഷിക വൃത്തിയെ സഹായിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇവരെ കൈയൊഴിഞ്ഞപ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഇത്രമാത്രം. മഴയില്ലാത്ത കാരണം ആപട കൃഷി നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാനുള്ള മാർഗം പോലും സാധാരണ കൃഷിക്കാരനില്ല. വെള്ളത്തിൻ്റെ സൗകര്യമില്ല. കൃഷിഭവം മുഖാന്തരം 2 കൊല്ലങ്ങൾക്ക് മുമ്പ് കുറച്ച് തൈ ഇവിടെ കൊണ്ടുവന്നു. അത് 6 മാസം കൊണ്ട് അതിൻ്റെ കാലാവധിയും തീർന്നു. ഇവിടുത്തെ കൃഷി ഓഫീസർമാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പ്രാഗൽഭ്യവും ഇല്ല. അത് മഹാരാഷ്ട്രക്കാർ വന്നാലേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഗ്രാഹ്യങ്ങളുള്ളൂ. അവരിങ്ങോട്ട് വരുത്തണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ അവിടെ ചെന്ന് നമ്മൾ കാണണം. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്ത് കൃഷിയുടെ ആധുനിക സാങ്കേതികത്വം അറിയാത്ത ഉദ്യോഗസ്ഥരുടെ കടന്നുവരവും ജലസേചനത്തിലെ അപാകതയും കർഷകരെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് തലവനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. SP പ്രകാശനാണ് ചുമതല. പോലീസ് ട്രെയിനിംഗ് കോളേജ് ആസ്ഥാനമായി സ്ക്വാഡ് പ്രവർത്തിക്കും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നു. ജിതിൻ, വിവരങ്ങൾ. അഞ്ചു സംസ്ഥാനത്ത് ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ച സംസ്ഥാന പോലീസ് മേധാവി ഡി ലോക്നാഥ് ബെഹ്റയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പളും SPയുമായ പി പ്രകാശാണ് ഗുണ്ടാവിരുദ്ധ സ്ക്വാഡിന്റെ സംസ്ഥാനതല മേൽനോട്ട ചുമതല നിർവഹിക്കുക. സിവിൽ പോലീസ് ഓഫീസർ മുതൽ SI റാങ്ക് വരെയുള്ള 10 പേരടങ്ങുന്ന സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. പോലീസ് ട്രെയിനിംഗ് കോളേജ് ആസ്ഥാനമാക്കിയാണ് ഇവർ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുക. ഈ സ്ക്വാഡിന്റെ ഭാഗമായി ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ SPയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന
സഹായിക്കുന്നതും പ്രവർത്തിച്ചു വരുന്നതുമായ ഗുണ്ടകളെയും ഗുണ്ടാസംഘങ്ങളെയും കുറിച്ച് സ്ക്വാഡ് വിവരങ്ങൾ ശേഖരിക്കും. ഇവരുടെ പ്രവർത്തന രീതി, ഇവരുടെ താവളങ്ങൾ, ഇവരെ സംരക്ഷിക്കുന്നവരുടെ വിവരങ്ങൾ എന്നിവയും ഈ സ്ക്വാഡ് ശേഖരിക്കും. ഒപ്പം തന്നെ സ്ക്വാഡിന്റെ പ്രവർത്തനം, ദൈനംദിന പ്രവർത്തനങ്ങൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഐജിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത ഘട്ടമായി ജില്ലകളിൽ ഓരോ സബ് ഇൻസ്പെക്ടർമാരുടെ കീഴിൽ ജില്ലാതല ഗുണ്ടാവിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കാനും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് 20 പേരും തിരുവനന്തപുരത്ത് 18 പേരും അടങ്ങുന്ന സംഘങ്ങളായിരിക്കും രൂപീകരിക്കുക. മറ്റ് ജില്ലകളിൽ 10-നും 15-നും ഇടയിൽ അംഗങ്ങളുള്ള ഗുണ്ടാവിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ ഇന്റലിജൻസ് AD GP നേതൃത്വത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും സംസ്ഥാനത്ത് രൂപീകരിച്ച ഉത്തരവായിരിക്കുന്നു. സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗുണ്ടാസംഘങ്ങളെ അമർച്ച ചെയ്യാനായി ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നതും ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നതും. അഞ്ജു, ശരി, വ്യക്തമാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. കേരളവർമ്മ പഴശ്ശിരാജ BJP വൽക്കരിക്കാൻ BJP നീക്കം. പഴശ്ശിരാജയുടെ ഓർമ്മദിനത്തിൽ അനുസ്മരണ പരിപാടികൾ നടത്താൻ BJP ഒരുങ്ങുന്നു. വീരആഹുതി എന്ന പേരിൽ നവംബർ 30 കോഴിക്കോട്ടായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. രാജ്യത്തെ നവോത്ഥാന നായകന്മാരെ കാവ്യവൽക്കരിക്കുന്ന BJPയുടെ ശ്രമത്തിന് മറ്റൊരു ഉദാഹരണം കൂടിയാവുകയാണ് പഴശ്ശിരാജയുടെ അനുസ്മരണം സംഘടിപ്പിക്കാനുള്ള BJPയുടെ തീരുമാനം. സർദാർ വല്ലഭായ് പട്ടേലും അംബേദ്കറിനും ശേഷം കേരളത്തിൽ പഴശ്ശിരാജയുടെ ഓർമ്മദിനം വിപുലമായി നടത്താനാണ് BJPയുടെ തീരുമാനം. വീര ആഹുതി എന്ന പേരിൽ നവംബർ 30 ചടങ്ങ് നടക്കുക. ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷം സംസ്ഥാന വ്യാപകമായി കർണാടക സർക്കാർ നടത്തിയത് BJPയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഹിന്ദുക്കളെ കൂട്ടമായി മതപരിവർത്തനം നടത്തുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്ത ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിച്ചാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു BJPയുടെ വെല്ലുവിളി. അതിനുശേഷമാണ് പഴശ്ശിരാജ ഓർമ്മദിനം വിപുലമായി ആഘോഷിക്കാനുള്ള തീരുമാനവുമായി BJP മുൻപോട്ട് വന്നിരിക്കുന്നത്. കേരളവർമ്മ പഴശ്ശിരാജയെ പലപ്പോഴും ചരിത്രം മറന്നുപോകുന്നതായും പുതുതലമുറയിലേക്ക് പഴശ്ശിയുടെ വീരകഥ എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അപ്രധാനമായിട്ടുള്ള ആളുകളെ ചരിത്രത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് കൊണ്ടുവരികയും കേന്ദ്രസ്ഥാനത്ത് ഇരിക്കേണ്ടവരെ അപ്രധാന സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര രചനയാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കണമെന്നാണ് തോന്നുന്നത്. BJP നേതാവ് വി മുരളീധരൻ രക്ഷാധികാരിയായി കൊണ്ടുള്ള കോഴിക്കോട്ടെ പൗരപ്രമുഖന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘാടക സമിതിയാണ് നിലവിൽ രൂപവത്കരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റാനുള്ള RSS BJP നീക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ പരിപാടിയെയും വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭയിലെ VD സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കശുവണ്ടി വികസന കോർപ്പറേഷനും കാപെക്സും രംഗത്ത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കശുവണ്ടി മേഖല തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണ് VD സതീശൻ ആരോപണം ഉന്നയിക്കുന്നതെന്നും രണ്ട് സ്ഥാപനങ്ങളുടെയും ചെയർമാൻമാർ സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതി ആരോപണവും ഉന്നയിച്ച് തൊഴിലാളികളുടെ തൊഴിൽ ഇല്ലാതാക്കുകയാണ് VD സതീശന്റെ ലക്ഷ്യമെന്നും ഇവർ ആരോപിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും കീഴിലെ ഫാക്ടറികൾ സ്ഥിരമായി തുറന്ന് പ്രവർത്തിപ്പിക്കാതിരിക്കാൻ പല ഭാഗത്തുനിന്നും ഗൂഢാലോചനകൾ നടക്കുന്നു. ഫാക്ടറികൾ അടഞ്ഞുകിടന്നാലേ CBI അന്വേഷണം നേരിടുന്നവർക്കും സ്വകാര്യ ഫാക്ടറികൾക്കും സഹായമാകൂ. അവർക്കുവേണ്ടിയാണ് VD സതീശൻ നിയമസഭയിൽ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഇരു സ്ഥാപനങ്ങളിലെയും ചെയർമാൻമാരായ S ജയമോഹനും S സുധേവനും പറഞ്ഞു. അപ്പോൾ കാശു കോർപ്പറേഷനെ കാപ്പൈസിനെയും തകർക്കാൻ വേണ്ടിയിട്ടും ഇത് ആര് കോർപ്പറേഷൻ ഭരിച്ചാലും ഗവൺമെന്റ് ആരുടെ ആണെങ്കിലും ഈ നഷ്ടം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് സ്ഥാപിച്ചാലേ CBI അന്വേഷണം നേരിടുന്നവരെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഈ നില. ഇതുവരെ വിളിച്ച എല്ലാ ടെൻഡറുകളുടെയും സർക്കാർ ഉത്തരവുകളുടെയും പകർപ്പുമായാണ് വാർത്താസമ്മേളനം നടത്തിയത്. മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ ബന്ധുവാണെന്ന ആരോപണങ്ങൾക്ക് കാഷു കോർപ്പറേഷൻ MD TF സേവിയറിന്റെയും കാപെക്സ് MD R രാജേഷിന്റെയും മറുപടി ഇങ്ങനെ. ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും തമ്മിൽ രക്തബന്ധമോ ഇല്ല, റിലേഷൻഷിപ്പോ ഇല്ല. ഞാൻ ശക്തിയുള്ളവനെ കാരണം ബഹുമാനപ്പെട്ട മന്ത്രി കല്ലട സ്വദേശിയാണ്. എന്റെ ഒരു 50 പുറത്തെടുത്താൽ പോലും ഒരു ബന്ധവും സ്ഥാപിച്ചെടുക്കാൻ എന്റെ അറിവിലില്ല. ഞാൻ വീട്ടിലും ചോദിച്ചു, അപ്പൊ അവർക്കും അറിയില്ല. തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നില്ലെന്നും ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കാപെക്സ് MD രാജേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരികെ വാർത്തകളിലേക്ക്. നവജാത ശിശുവിന് മുലപ്പാൽ നൽകുന്നത് പിതാവ് വിലക്കി. കോഴിക്കോട് ഓമശ്ശേരിയിലാണ് സംഭവം. തങ്ങളുടെ നിർദ്ദേശപ്രകാരം ജനിച്ച് 24 കഴിഞ്ഞ് മാത്രമേ കുഞ്ഞിന് പാൽ നൽകുകയുള്ളൂ എന്നുവായിരുന്നു പിതാവിന്റെ വാദം. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് പിതാവിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജനിച്ചു വീണ കുഞ്ഞിനോടായിരുന്നു സ്വന്തം മാതാപിതാക്കൾ ക്രൂരത കാട്ടിയത്. സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ നിഷേധിച്ചായിരുന്നു ഇവരുടെ കൊടും ക്രൂരത.
കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ച ആൺകുഞ്ഞിന് മുലപ്പാൽ നൽകാൻ ഡോക്ടർമാർ പറഞ്ഞപ്പോഴാണ് തനിക്ക് പാൽ കൊടുക്കാൻ ഭർത്താവിന്റെ അനുമതിയില്ലെന്ന് അമ്മ പറയുന്നത്. ഡോക്ടർമാർ കുഞ്ഞിന്റെ അച്ഛൻ അബൂബക്കറുമായി സംസാരിച്ചപ്പോൾ അഞ്ചു ബാങ്കിന് ശേഷം മാത്രമേ മുലപ്പാൽ നൽകൂ എന്നാണ് അയാൾ പറഞ്ഞത്. ഒരു തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നും അയാൾ പറയുന്നു. കുഞ്ഞിന്റെ ജീവന് പോലും ഭീഷണിയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും പിതാവ് മുലപ്പാൽ നൽകാൻ അനുവദിച്ചില്ല. പോലീസ് സ്ഥലത്തെത്തി അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോഴും ഇയാൾ പിന്മാറി. തുടർന്ന് കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. എന്നാൽ ഇവർ വീട്ടിലേക്ക് മടങ്ങിയതായാണ് സൂചന. ഗ്ലൂക്കോസ് ഉൾപ്പെടെ യാതൊന്നും കുഞ്ഞിന് നൽകാൻ ഇയാൾ അനുവദിച്ചില്ലെന്ന് മുഖം ഗവൺമെന്റ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ പറയുന്നു. കുട്ടിക്ക് അഞ്ച് വാങ്ങ് കേട്ടതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും ഓറലി കൊടുക്കുക, അത് വായിലൂടെ എന്തെങ്കിലും കൊടുക്കുള്ളൂ. ഇനി ഒരു സാധനം, അതായത് ഗ്ലൂക്കോസ് അങ്ങനെയുള്ള ഒരു സാധനം കുത്തിവെക്കാനും ഇവർ തയ്യാറില്ല. ഇരുപത്തൊന്നാം നൂറ്റാണ്ടും നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ, നമ്മൾ ആ ഒരു അശാസ്ത്രീയതയിലേക്ക് നമ്മൾ കടന്നു പോകുന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് മതത്തിൻ്റെതിലായാലും നമുക്ക് അനുവദനമല്ല. സംഭവം പുറത്തറിഞ്ഞതോടെ നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.